60,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള എം ബി എഫ് എ ഒമിനി, 40,000 രൂപയ്ക്ക് 2012 ആൾട്ടോ എലക്സ് നിങ്ങൾക്ക് ലോണിൽ സ്വന്തമാക്കാം. ആൾട്ടോയുടെ നല്ലൊരു കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എല്ലാ വണ്ടികളും കണ്ടുവരാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2001 മോഡൽ ഒമിനി 5-സീറ്ററാണ്, എം ബി എഫ് എ ആണ്. 2026 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്, റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്ക് ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാൻ ഉണ്ട്. 2001 മോഡലുള്ളൂ എങ്കിൽ പോലും 2026 വരെ ടാക്സും ഉണ്ട്. 60,000 ഈ ഒരു എം ബി എഫ് എ ഒമിനിക്ക് ചോദിക്കുന്ന വില. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2007, 2010, 2012 എല്ലാം ഒമിനി അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എം ബി എഫ് എ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 13-ന്റെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 2008 മോഡൽ സാൻഡ്രോ, സാൻഡ്രോ സിംഗ് ആണ്. 2023 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്ക് ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. എ സി പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ ആണ് വരിക. $80,000 ഈ ഒരു സാൻഡ്രോ സിംഗിന് ചോദിക്കുന്ന വില. അടുത്ത വർഷം റിന്യൂവൽ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പെൻഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല, നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. സാൻഡ്രോയുടെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. 2011 മോഡൽ, 12 രജിസ്ട്രേഷൻ, ആൾട്ടോ എലക്സ് ഐ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2027 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. ആവറേജ് നമുക്കൊരു 18-ന്റെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് ആണ്, എലക്സ് ഐ ആണ്. 160,000 ഈ ഒരു ആൾട്ടോ എലക്സ് ഐക്ക് ചോദിക്കുന്ന വില. 120,000 വരെ നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. മോഡൽ കുറഞ്ഞ ആൾട്ടോ എലക്സ് ഐ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2004, 2006, 2008 എല്ലാം അവൈലബിൾ ആണ്. 2006 മോഡൽ, 2007 രജിസ്ട്രേഷൻ, സെനെസ്റ്റിലോ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ഈ വർഷം നമ്മളിതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരും. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ അടക്കം 120,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. പുതിയ ഇൻഷുറൻസ്, 5 വർഷത്തേക്കുള്ള ടാക്സ് ഉൾപ്പെടെയാണ് 120 റേറ്റ് വരുന്നത്. ഈ ഒരു എസ്റ്റിലൂടെ ആണെങ്കിലും ഇൻഡിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. എ സി പവർ സ്റ്റിയറിംഗ്, രണ്ട് വർക്കിംഗും ആണ്. KL 59 തളിപ്പുറമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2009 മോഡൽ, 10 രജിസ്ട്രേഷൻ, ആൾട്ടോ എലക്സ് ഐ. 78,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. എലക്സ് ഐ ആണ്, എ സി പവർ സ്റ്റിയറിംഗ് ആണ് വരിക. 135,000 ഈ ഒരു ആൾട്ടോ എലക്സ് ഐക്ക് ചോദിക്കുന്ന പോലെ. ഈ പ്രൈസ് ഒക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഏകദേശം 80,000 വരെ നമുക്ക് ശ്രീരാമിൽ സേറ്റുകളൊക്കെ ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരാളുടെ എലക്സ് ആണെങ്കിൽ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല, നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കുന്നതാണ്. ആൾട്ടോയുടെയൊക്കെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴിക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2009 മോഡൽ ആൾട്ടോ, ഇതും എലക്സ് ആണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2009 തന്നെ 2024 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, രണ്ട് വർക്കിംഗും ആണ്. 120,000 ഈ 2009 ആൾട്ടോ എലക്സ് ഐക്ക് ചോദിക്കുന്ന പോലെ. ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ഇതിനും ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത മാനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2007 മോഡൽ ഇനോവ G4 ആണ്. 200,000 മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. ഈ വർഷം നമ്മളിതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടവരും എക്സ്ട്രാ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. G4 ആണ്, സെൻട്രലൈസ് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിൽ സീറ്റ് വർക്ക് പുതിയതാണ്. 300,000 രൂപയാണ് ഈ ഒരു ഇനോവയ്ക്ക് ചോദിക്കുന്ന വില. ഈ വർഷം നമ്മളിതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടവരും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീർ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ഇനോവയുടെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണും കൂടി അമർത്തുക.